ബഹുമാനമുള്ള സ്കൂൾ എച്ച് എം എലിസബത്ത് ടീച്ചർ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്കും അത് ആചരിപ്പാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. മനുഷ്യൻ്റെ ചൂഷണത്താൽ പ്രകൃതിയിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, അത് മുഖാന്തരമുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളൊക്കെയും നാം ദിനംതോറും കാണുന്നതാണ്. അപ്പോൾ പ്രകൃതിയെ സ്നേഹിച്ച്, മണ്ണിനെ സ്നേഹിച്ചാൽ പ്രകൃതി ദുരന്തങ്ങളൊക്കെയും ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള ദിനങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കുന്നത് ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാലയത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും ഭവനങ്ങളിലായിരിക്കുമ്പോഴും അവർ വൃക്ഷത്തൈ നട്ടു ഈ ദിനത്തെ ആചരിച്ചു. ഇതുപോലുള്ള ദിനങ്ങൾ സ്കൂളുകളിലും ആചരിക്കുന്നത് പ്രകൃതിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ ചൂഷണം ചെയ്യാത്ത ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ മണ്ണിൽ ചവിട്ടാതെ വളർത്തുന്ന ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ മണ്ണിനോട് ഇടപഴകി മണ്ണിനെ സ്നേഹിക്കുവാൻ, പ്രകൃതിയെ സ്നേഹിക്കുവാൻ, പരിപാലിക്കുവാൻ നാം വിദ്യാലയങ്ങളിലൂടെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, പ്രാണവായുവിനു വേണ്ടി അനേകർ നെട്ടോട്ടം ഓടി, അനേകർക്ക് അവരുടെ ജീവനെ നഷ്ടപ്പെട്ടു. പ്രകൃതിയിൽ മനുഷ്യനെ ചൂഷണം മുഖാന്തരം വൃക്ഷങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച് പ്രകൃതിയെ നിർദാക്ഷിണ്യം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രവണത ലോകത്തിലുണ്ടാകുമ്പോൾ, അതിൻ്റെ മധ്യത്തിൽ നമ്മളാൽ കഴിയുന്നത് ചെയ്യുവാൻ, പ്രകൃതിയെ സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് വളരെ വലിയ കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ ചെറുപ്പം മുതലേ പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ്, വൃക്ഷത്തൈ നടുന്നവരാണ്, പ്രകൃതിയോട് ഇടപഴകി ജീവിക്കുന്നവരാണ്. നമ്മുടെ നല്ല നാളേക്കായി വൃക്ഷത്തൈ നട, പ്രകൃതിയെ ചൂഷണം ചെയ്യാതിരിക്കാം, മണ്ണിനോട് ഇടപഴക, പ്രകൃതിയെ നമുക്ക് സ്നേഹിക്കാം. അങ്ങനെ പുതിയ ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്ക് ഒരുമിക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനായിട്ട് പ്രതിജ്ഞ ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഒത്തൊരുമിക്കാം. മരങ്ങൾ വെട്ടി മുറിക്കരുതേ, മരങ്ങൾ നാടിൻ സമ്പത്ത്, മരങ്ങൾ നട്ടു വളർത്തേണം, മരങ്ങൾ നമ്മുടെ ഐശ്വര്യം, നദിയെ കുരുതി കൊടുക്കരുതേ, മണലിൽ നായെ കൊല്ലരുതേ, പുഴകൾ ആർക്കും വിൽക്കരുതേ, അവ ദൈവം നൽകിയ വരദാനം, പ്ലാസ്റ്റിക് സഞ്ചികൾ വേണ്ട വേണ്ട, കടലാസ് സഞ്ചികൾ അനുയോജ്യം, വെള്ളം പാഴായി കളയരുതേ, വെള്ളം ജീവൻ ആധാരം. മരങ്ങൾ വെട്ടി മുറിക്കരുതേ, മരങ്ങൾ നാടിൻ സമ്പത്ത്, മരങ്ങൾ നട്ടു വളർത്തേണം, മരങ്ങൾ നമ്മുടെ ഐശ്വര്യം, നദിയെ കുരുതി കൊടുക്കരുതേ, പുഴകളെ ആർക്കും വിൽക്കരുതേ, അവ ദൈവം നൽകും വരദാനം, പ്ലാസ്റ്റിക് സഞ്ചി വേണ്ടേ വേണ്ട, കടലാസ്പേ
നമസ്കാരം ഞാൻ അവിയ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ലോക പരിസ്ഥിതി ദിനത്തിനെ കുറിച്ച് ഒരു ലേഖനമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് സുന്ദരമായ പ്രകൃതി ദൈവദാനമാണ് നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം പ്രകൃതിയിലുണ്ട് ശ്വസിക്കാൻ ആവശ്യമായ വായുവും ശുദ്ധമായ ജലവും ഭക്ഷണവും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നു ഇത്രയും ഫലഭൂഷ്ടിയായ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അതിനു വേണ്ടി മനുഷ്യൻ പ്രകൃതിയെ പരിസ്ഥിതിക്ക് ഗുണകരമായി പ്രവർത്തിച്ചാൽ മതി മാലിന്യങ്ങൾ നല്ല രീതിയിൽ സംരക്ഷിച്ചു മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ജലാശയങ്ങൾ മലിനമാക്കാതെയും പരിപാലിക്കുക ഭൂമിയിൽ മരങ്ങൾ വർദ്ധിക്കുന്നതിലൂടെ ഓക്സിജന്റെ അളവ് കൂടുന്നു അന്തരീക്ഷത്തിൽ കൂടുന്നു ഇത് കൂടുതൽ ശുദ്ധ വായു ലഭിക്കുന്നതിന് കാരണമാകും ഭൂമിയുടെ ചൂടിൻ്റെ വർധനവ് തടയാൻ ശരിയായ കാലാവസ്ഥ ലഭിക്കാനും ശുദ്ധജലം ലഭിക്കാനും നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഏവർക്കും പ്രകൃതിയെ സംരക്ഷിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറു ലേഖനം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം വേണ്ടി ഒരു തൈ നട ഒരു കുഞ്ഞു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് കിടയൽക്കു വേണ്ടി ഒരു ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി ഇത് പ്രാണവായുവിനായി തൊഴുതു നടന്നു ഇത് മഴയ്ക്കായി തൊഴുതു നടന്നു അഴകിനാൽ തണലിനാൽ തേൻ പഴങ്ങൾക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടന്നു ഒരു തൈ നടാൻ നമുക്കമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാൻ നല്ല ആളയ്ക്ക് വേണ്ടി ഒരു തൈ നടാൻ നൂറ് കിളികൾക്കു വേണ്ടി ഒരു തൈ നടാൻ നല്ല നമസ്കാരം ലോകമെമ്പാടും എല്ലാ വർഷവും ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുകയാണല്ലോ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും പരിഹാരമാർഗങ്ങൾ കണ്ടെത്താനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദിനാചരണത്തിലും മരത്തൈ നടുന്നതിൽ തീരുന്നതല്ല നമ്മുടെ ഉത്തരവാദിത്വം ഒറ്റയ്ക്കൊരു നിലനിൽപ്പ് സാധ്യമല്ലെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം സഹജീവികളോട് കരുണയില്ലാത്ത പ്രകൃതി ചൂഷണം തിരത്ത ആർത്തി എല്ലാ പരിധികളും ലംഘിക്കുന്ന മലിനീകരണം എല്ലാം കൂടി മനുഷ്യൻ പ്രകൃതിയെ കൊല്ലുന്നു പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ ആകെ താളം തെറ്റുന്നു തുടരെ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ ധൈര്യം കെടുത്തുന്നു വായുവും വെള്ളവും തരുന്ന പ്രകൃതി സംരക്ഷിക്കേണ്ടതിനു വേണ്ടിയുള്ള ചുമതല നമ്മുടേതാണ് എൻ്റെ എളിയ വാക്കുകൾ നിർത്തട്ടെ നന്ദി